ദിലീപിനെയും കുടുംബത്തിനെയും ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട്. നടി മഞ്ജു വാര്യറുമൊത്തുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തിജീവിതം സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്. ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം പേരായി ദിലീപ് മാറി. നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളിലായിരുന്നു അതിൽ ഏറെയും. പിന്നീട് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന അഭ്യൂഹങ്ങൾ ശരിയാകുന്നത് പ്രേക്ഷകർ കണ്ടു. കാവ്യയും ദിലീപും വിവാഹിതരായി. ഇപ്പോൾ കാവ്യയ്ക്കും മകൾക്കുമൊപ്പമുള്ള സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിലീപ്. വിവാഹശേഷം കാവ്യ സിനിമയിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളിലാണ് കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ. 5 വയസ്സാണ് മഹാലക്ഷ്മിക്ക് പ്രായം. മകൾ സ്കൂളിൽ പോയി തുടങ്ങിയതായി ദിലീപ് അടുത്തിടെ പറഞ്ഞിരുന്നു. മുൻപ് വളരെ വിരളമായി മാത്രമാണ് മഹാലക്ഷ്മി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കൂടുതലും ചേച്ചി മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് കുഞ്ഞു മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആരാധകർ കണ്ടിരുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മിക്ക വേദികളിലും മഹാലക്ഷ്മിയെ കാണാറുണ്ട്. മഹാലക്ഷ്മിയുടെ പഠനത്തിനായി ചെന്നൈയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ദിലീപും കാവ്യയും. മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് പഠിക്കുന്നത്. അടുത്തിടെ അഭിമുഖങ്ങളിലെല്ലാം മകളെക്കുറിച്ച് ദിലീപ് വാചാലനാകാറുണ്ട്. ഇപ്പോഴിതാ മകളെക്കുറിച്ചും ചെന്നൈയിലേക്ക് പോയ ശേഷം ദിലീപിനുണ്ടായ മാറ്റത്തെക്കുറിച്ചും സംവിധായകൻ അരുൺ ഗോപി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മക്കളെ ഇന്നതായി കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ദിലീപ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ, അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ രണ്ടുപേരും നമ്മളെ മനസ്സിലാക്കുന്ന കുട്ടികളാണ്. ദൈവം അനുഗ്രഹിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. അവരെ ഒരു കാര്യത്തിലും പ്രഷർ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തോന്നിയവാസങ്ങളും കാണിച്ചു വന്നുകൊണ്ട് അവരെ ഉപദേശിക്കാനും വോയിസ് ഇല്ല. അവർ എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നമ്മളുണ്ട്, ദിലീപ് പറഞ്ഞു. തുടർന്ന് സംവിധായകൻ അരുൺ ഗോപിയാണ് സംസാരിച്ചത്. ദിലീപേട്ടൻ ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരിക്കൽ രാവിലെ വിളിച്ചപ്പോൾ മഹാലക്ഷ്മിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് വിളിച്ചപ്പോൾ ഗ്രോസറി വാങ്ങുകയാണെന്ന്. ചെന്നൈയിൽ മറ്റൊരാളായി അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിർവഹിച്ച് ജീവിക്കുകയാണ്. ഞാൻ ഫ്ലാറ്റിലേട്ടൊക്കെ ചെല്ലുമ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് കാവ്യ പറയുന്നത് കേൾക്കാം. ചെന്നൈയിൽ ദിലീപേട്ടന്റെ വേറൊരു മുഖമാണ് കണ്ടുകൊണ്ടിരുന്നത്, അരുൺ ഗോപി പറഞ്ഞു. അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ മഹാലക്ഷ്മിയെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിരുന്നു. ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും. ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ കണ്ട് അവൾ ചിരിക്കാറുണ്ട്. എന്റെ അച്ഛനും അമ്മയും ആക്ടേഴ്സ് ആണെന്ന് അവൾ എല്ലാരോടും പറയാറുണ്ട്. പുറത്തൊന്നും പോയി പറഞ്ഞ് വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശക്ക് ഞങ്ങളും അവളോട് അപ്പോൾ പറയുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മീനാക്ഷിയും മഹാലക്ഷ്മിയും നല്ല കമ്പനിയാണെന്നും ദിലീപ് പറയുകയുണ്ടായി. അതേസമയം നവംബർ 10 ബാന്ദ്ര തിയേറ്ററിൽ എത്തുക. തമന്നയാണ് ചിത്രത്തിലെ നായിക. തമന്നയെ കൂടാതെ തമിഴ് നടൻ ശരത്കുമാറും ബോളിവുഡ് നടൻ ദിനോ മോറിയും ചിത്രത്തിലുണ്ട്. ഇവരെ കൂടാതെ മമത മോഹൻദാസ്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഗണേഷ് കുമാർ എന്നിവരും ബാന്ദ്രയിലുണ്ട്.